ചരിത്രം കണ്ട ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ കേരളം കടന്നു പോകുന്നത്. സർക്കാരിൻ്റെ കെടുകാര്യസ്ഥിതിയും ധൂർത്തും തന്നെയാണ് ഈ പ്രതിസന്ധിക്ക് ഒരു പ്രധാന കാരണങ്ങൾ. സർ, കേന്ദ്ര സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനെതിരെ ശക്തമായ സമരങ്ങളും വേണം. പക്ഷേ വാസ്തവത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള വിഷയം പ്രതിപക്ഷവും മറ്റ് ഗവൺമെൻറ്റുകളുമായി ചർച്ച ചെയ്ത് ഒരു പൊതു മാനദണ്ഡമുണ്ടാക്കി സമരം ചെയ്യേണ്ടതിന് പകരം ഇപ്പോൾ അതിന് ഞങ്ങൾ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണം എന്ന് പറയുന്നത് രാഷ്ട്രീയ മര്യാദയല്ല, ഒരാത്മാർത്ഥതയുമില്ല. ഇത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പ്രഹസന സമരം മാത്രമാണ് സർ. ആശ്വാസഗ്രഹണം, ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള ഒരു പദ്ധതിയും ഇപ്പോൾ ലഭ്യമാകുന്നില്ല. സപ്ലൈകോ നിശ്ചലാവസ്ഥയിലാണ്. തൊഴിലാളികൾ സ്വന്തം അധ്വാനത്തിൽ നിന്ന് അംശാദായം അടച്ച ക്ഷേമനിധിയിൽ നിന്നുള്ള പെൻഷൻ പോലും മുടങ്ങിയിരിക്കുകയാണ് സർ. മുടങ്ങാതെ കിടക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇപ്പോൾ ക്ലിഫ് ഹൗസിൻ്റെ നവീകരണം. അത് ധൂർത്താണ്, അത് കെടുകാര്യസ്ഥ, അതിവിടെ കുറച്ചു കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് എടുത്തുമ്പോൾ ഏറ്റവും അവസാനം ഒരു ടാങ്ക് നിർമ്മിക്കാൻ 5.92 ലക്ഷത്തിൻ്റെ ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. കർട്ടൻ നിർമ്മിക്കാൻ 7 ലക്ഷം. സർ, ഈ കർട്ടൻ എന്താ, സ്വർണം പൂശിയതാണോ? ഉപയോഗം കഴിഞ്ഞിട്ടൊന്ന് മ്യൂസിയത്തിൽ വെക്കുന്നത് നന്നായിരിക്കും സർ. സർ, അതുപോലെ കേരളത്തിലെ നവകേരള സദസ് കേരളീയമൊക്കെ നടത്തി ഈ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് സർ. ചില കാര്യങ്ങൾ ഒരു മുടക്കവും നമ്മുടെ സംസ്ഥാനത്ത് വന്നുകൊണ്ടേയിരിക്കുന്നില്ല എന്നുള്ളതാണ് സർ. സാധാരണക്കാർക്ക് നികുതിയുടെ പല മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. വൻകിടക്കാർക്ക് ഇത് ബാധിക്കുന്നില്ല. വൻകിടക്കാർക്കെന്നുള്ള നികുതി പിരിവ് എത്ര ശതമാനമുണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് സർ. ക്ഷേമ പെൻഷൻ എന്ന പേരിൽ ജനങ്ങളിൽ നിന്ന് സെസ് പിരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പക്ഷേ ഈ സെസ് ഇതിൻ്റെ കണക്ക് പരിശോധിക്കുന്ന സമയത്ത് ഡീസൽ കമ്പനിയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ആദ്യത്തെ ഒരു വർഷം 10% രണ്ടാമത്തെ വർഷം 18% കുറവുണ്ടായി എന്ന് കാണിക്കുകയാണിത്. അപ്പൊ സ്വാഭാവികമായി ലഭിക്കേണ്ട നികുതി വരുമാനം കൂടി ഇതിൽ കൂടി നഷ്ടമാവുകയാണ് സർ. നികുതി വരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നും വലിയ നഷ്ടമുണ്ടാവുകയാണ് സർ.